ബ്രഹ്മപുരത്ത് ബയോ മൈനിങ് കരാർ ലഭിച്ച സോണ്ട ഇൻഫ്രാടെക്കിനും മുഖ്യമന്ത്രിക്കുമെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കൊച്ചി മുൻ മേയർ ടോണി ചമണി. സോണ്ട കമ്പനി MD ജപ്പാനിൽ നിന്നുള്ള മറ്റൊരു കമ്പനി പ്രതിനിധിയുമായി മുഖ്യമന്ത്രി ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി. പ്രോട്ടോകോൾ ലംഘിച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നും ടോണി ചമണി ആരോപിച്ചു. കോഴിക്കോട് ഞെളിയൻപറമ്പിൽ പ്രതിദിനം 450 ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ കരാർ ലഭിച്ച മലബാർ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി നിയമപരമായി നിലവിലുണ്ടോ? പദ്ധതി അനിശ്ചിതാവസ്ഥയിലാണോ? പദ്ധതിയുടെ കൺസോർഷ്യത്തിന്റെ ലീഡ് പാർട്ണറായ സോണ്ട കമ്പനി MD രാജകുമാർ പദ്ധതിയിലെ സാമ്പത്തിക സാങ്കേതിക പങ്കാളിയായ ജർമ്മൻ നിക്ഷേപകനായ പാട്രിക് ബോവറിനെ സാമ്പത്തികമായി കബളിപ്പിച്ചതിന് അന്വേഷണം നടന്നുവരികയാണ്. ഇപ്പോൾ ജപ്പാനിൽ നിന്നുള്ള JFE എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി പുതിയ കൺസോർഷ്യം ഉണ്ടാക്കാൻ സോണ്ട ശ്രമിക്കുകയാണെന്ന് ടോണി ചമ്മണി ആരോപിച്ചു. ജപ്പാൻ കമ്പനിയുടെ പ്രതിനിധി PE കീച്ചി നാഗവും രാജ്കുമാറും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയതായും ടോണി ചമ്മണി ചൂണ്ടിക്കാണിച്ചു. February 25 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നത് രാജ്കുമാർ ചെല്ലപ്പനാണ്. മന്ത്രിമാരാരുമില്ല, ഗവൺമെൻറ് സെക്രട്ടറി ഇല്ല, ജപ്പാൻ പ്രതിനിധികളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഈ വന്ന പ്രതിനിധികൾ ഏത് പ്രോജക്റ്റുമായിട്ട് വന്നു, ആ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മലയാളി പാർട്ണർ അദ്ദേഹം ചെയ്യുന്നത് നിയമപരമാണോ എന്നൊരു പരിശോധന പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടില്ല. മാത്രമല്ല ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ശ്രീ പാട്രിക് ബോവർ ഈ രാജ്കുമാറിനെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ബാംഗ്ലൂർ പോലീസിനും കമ്പനികാര്യ മന്ത്രാലയത്തിനും തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചു എന്ന് കാണിച്ച് പരാതി കൊടുത്ത കേസിലെ പ്രതിയാണ്. കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ വകുപ്പ് സെക്രട്ടറിമാരോ പങ്കെടുത്തില്ല. പ്രസ്തുത ജപ്പാൻ കമ്പനിയുടെ സാമ്പത്തിക സാങ്കേതിക വിദ്യാ കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടാണോ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നതെന്ന് വ്യക്തമാക്കണമെന്നും ടോണി ചമ്മണി ആവശ്യപ്പെട്ടു. രാജ്കുമാറുമായുള്ള കൂടിക്കാഴ്ച പ്രോട്ടോകോൾ ലംഘനവും രാജ്യാന്തര നിയമങ്ങൾക്കെതിരുമാണ്. ഇതെല്ലാം രാജ്കുമാറിന് മുഖ്യമന്ത്രിയിലും സർക്കാരിലുമുള്ള ശക്തമായ സ്വാധീനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, കൊച്ചി.